സെക്രട്ടേറിയറ്റിലുണ്ടായ തീയും പുകയും എന്നാൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് ഫോറൻസിക് വിഭാഗം തന്നെ തെളിയിച്ചിരിക്കുന്നു. എന്നാൽ സെക്രട്ടേറിയറ്റിലെ ഈ തീയും പുകയെക്കുറിച്ച് എൻഐഎ സംഘം അന്വേഷിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ വിവരം. അതായത് നമ്മുടെ തലസ്ഥാന നഗരിയിലെ സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തം സ്വർണ്ണക്കള്ളക്കേട് അന്വേഷിക്കുന്ന എൻഐഎ സംഘം അന്വേഷിച്ചേക്കുമെന്ന വിവരമാണ് നമുക്കിപ്പോൾ പുതുതായി പുറത്തു വരുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഭാഗത്തിലെ തീപിടുത്തത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഇല്ലെന്ന് ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയതോടു കൂടിയാണ് സുപ്രധാന ഫയലുകൾ നഷ്ടമായെന്ന നിഗമനത്തിൽ എൻഐഎ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ പ്രോട്ടോകോൾ മുറിയിൽ നടന്ന തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത പൂർണ്ണമായും തള്ളിയ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് അന്വേഷണ ഏജൻസി തള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടാണെന്ന് വരുത്തി തീർക്കണമെന്ന് ഫോറൻസിക് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയ ഐജിയുടെ നീക്കങ്ങൾ എൻഐഎ സസൂക്ഷ്മം വിലയിരുത്തുന്നുണ്ട്. ഫോറൻസിക് വിഭാഗം തലവനെ അവധിയെടുപ്പിക്കാനും ഐജി ശ്രമിച്ചിരുന്നു. ഫയലുകൾ ബന്ദവസ്ഥയിലാക്കുന്നതിന് മുമ്പ് സർക്കാരിന് തട്ടുകേടുണ്ടാക്കാൻ സാധ്യതയുള്ള ഫയലുകൾ നീക്കിയതായാണ് കരുതുന്നത്. ട്രഷറി ഒരിക്കലും സുരക്ഷിതമല്ല. ട്രഷറിയിൽ നിന്നും പാർട്ടി പ്രവർത്തകർ പണം അടിച്ചു മാറ്റിയിട്ട് പോലും സർക്കാർ അനങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. സർക്കാർ പക്ഷത്തുള്ള നിരവധി ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു. ദുരന്ത നിവാരണ കമ്മീഷണർ ഡോക്ടർ കൗശികനും മരാമത്ത്, ഫയർഫോഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും ഷോർട്ട് സർക്യൂട്ടിൻ്റെ കാരണമാണ് സൂചിപ്പിച്ചത്. എന്നാൽ റിപ്പോർട്ടിൽ ഏകീകൃത സ്വഭാവം വേണമെന്നും സർക്കാർ വാദിച്ചിരുന്നു. എന്നാൽ കണ്ടത് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ എന്ന പിടിവാശിയാണ് ഫോറൻസിക് വിഭാഗം സ്വീകരിച്ചത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഫയലുകൾ നഷ്ടമായതാണ് പ്രാഥമിക കണക്കുകൂട്ടലുകൾ. അതായത് ഈ തീപിടുത്തത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പല ഫയലുകളും നഷ്ടപ്പെട്ടിട്ടുള്ളതായാണ് പ്രാഥമിക കണക്കുകൂട്ടലുകളെല്ലാം. എന്നാൽ യാതൊരു ഫയലും നഷ്ടമായില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. അപ്പോഴും പ്രോട്ടോകോൾ ഭാഗത്തിൽ മാത്രം തീ കത്തിയത് എങ്ങനെയെന്നതാണ് എൻഐഎ സംശയിക്കുന്നത്. സെക്രട്ടേറിയറ്റിനുള്ളിൽ ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് തന്നെ എന്നതാണ് സർക്കാർ വാദം. മദ്യത്തിൻ്റെ അംശമുള്ള രണ്ട് മദ്യക്കുപ്പികൾ ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിരുന്നു. മദ്യക്കുപ്പികൾ കണ്ടെത്തിയത് ദുരൂഹമാണ്. അത് സെക്രട്ടേറിയറ്റ് കത്തിച്ചവർ കുടിച്ചതാണോ എന്നതാണ് സംശയങ്ങൾ. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തെക്കുറിച്ച് അത്യന്തം ആശങ്കാജനകമായ കണ്ടെത്തലുകളാണ് ഫോറൻസിക് വിഭാഗം നടത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മതിയെന്നായിരുന്നു സർക്കാർ തീരുമാനം. എന്നാൽ ഫോറൻസിക് അതിന് തയ്യാറായിരുന്നില്ല. കള്ളക്കടത്ത് സംഘത്തിന് NOC ഒപ്പിട്ട് നൽകിയ പ്രോട്ടോകോൾ ഓഫീസറാണെന്നാണ് NIA കരുതുന്നത്. ഇക്കാര്യം സെക്രട്ടേറിയറ്റിലെ CPM സംഘടനകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രോട്ടോകോളിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ബന്ധം കാരണം അദ്ദേഹത്തെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ആരോപണം ഉയർന്നിട്ടും ഷൈൻ എ ഹക്കിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കാനും സർക്കാർ തയ്യാറായിട്ടില്ല. ഇതും സംഘടനയ്ക്കുള്ളിൽ അമർഷത്തിന് കാരണമായിട്ടുള്ളതായാണ് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രോട്ടോകോൾ വിഭാഗം കേന്ദ്രീകൃത എയർ കണ്ടീഷൻ സംവിധാനം നിലവിലുള്ള ഹാളാണ്. ഇവിടുത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ പുതിയതുമാണ്. AC മുറിയിൽ ആരും ഫാൻ പ്രവർത്തിപ്പിക്കാറില്ല. സംഭവ സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാം. എന്നാൽ അന്വേഷണ സംഘം ആരെയും ചോദ്യം ചെയ്തിട്ടില്ല ഇതുവരെ. ഇവരെ NIA പിടിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഫോറൻസിക് റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാനുള്ള ശ്രമമാണ് വിജയിക്കാതെ പോയത്. അട്ടിമറി ശ്രമത്തിന് ഫോറൻസിക് വിഭാഗം തയ്യാറായില്ല എന്നതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.